ഇപ്പോൾ കേരളീയം പരിപാടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭാവനയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ വിപുലമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കേരള സർക്കാർ. ചരക്കു ഗതാഗതം അനായാസമായി നടക്കാൻ തുറമുഖത്ത് നിന്ന് ദേശീയ പാതയിലേക്ക് നാലുവരി റോഡ്, ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ ഔട്ടർ റിംഗ് റോഡ്, 79 കിലോമീറ്റർ ദൂരത്തിൽ ഇരുഭാഗങ്ങളിലുമായി 5 കിലോമീറ്റർ ചുറ്റളവിൽ വ്യവസായ പാർക്കുകൾ, വിജ്ഞാന കേന്ദ്രങ്ങൾ, അമ്യൂസ്മെന്റ് സെന്ററുകൾ തുടങ്ങി നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന വികസന സാധ്യതകളുടെ നവലോകം. ജനങ്ങളുടെ ആവേശമാണ്, നാടിന്റെ ഭാവിയാണ്, കാലം നമുക്കായി കാത്തുവച്ചതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. പ്രളയവും കോവിഡും ഏൽപ്പിച്ച ആഘാതങ്ങളിൽ നിന്ന് അത്ഭുതകരമായ വേഗത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന കേരളത്തെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് സംസ്ഥാന ധനകാര്യവകുപ്പ്. നവകേരളത്തിന് പുതിയ മുഖവും പേശി ബലവും നൽകിയ കിഫ്ബിയിലൂടെ മാത്രം നടന്നത് 80,999 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം. ഇനിയുള്ള കാൽനൂറ്റാണ്ടിൻ്റെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും സമസ്ത വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന സാമൂഹ്യക്ഷേമ ആശ്വാസ നടപടികൾക്കുമാണ് ധനവകുപ്പിന്റെ മുൻഗണന. സംസ്ഥാനം സാമ്പത്തികമായി സുസ്ഥിര പാതയിലാണ്. തനത് വരുമാനം ഉയർത്തി. നികുതി വരുമാനത്തിൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് മാത്രം 23,000 കോടി രൂപയുടെ വർധന. രാജ്യം ശ്രദ്ധിക്കുന്ന മാതൃകാ നികുതി ഭരണ സംവിധാനവുമായി കേരളം മുന്നേറുന്നു. ഏതു വെല്ലുവിളികൾക്ക് മുന്നിലും കേരളത്തിന്റെ മുൻഗണനകൾക്ക് മാറ്റമില്ല. എല്ലാ മനുഷ്യരെയും ഒപ്പം ചേർത്ത് വികസനത്തിന്റെ വേഗപാതകളിലൂടെ ഇന്ത്യയുടെ അഭിമാനമായി നവകേരളം കുതിക്കുന്നു. ആ കുതിപ്പിന്റെ നട്ടലായി സംസ്ഥാന ധനകാര്യവകുപ്പും. കേരളത്തിലെമ്പാടുമുള്ള കന്നുകാലികളുടെയും കർഷകരുടെയും ഡിജിറ്റൽ വിവരശേഖരണം സാധ്യമാക്കുകയാണ് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ അഭിമാന പദ്ധതിയായ ഇ സമൃദ്ധ. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരമൊരു മുന്നേറ്റം. കന്നുകാലികളുടെ ചെവിക്ക് താഴെ അതിസൂക്ഷ്മമായ ഇലക്ട്രോണിക്സ് ചിപ്പ് ടാഗ് ചെയ്യുന്നു. ഇതിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ മികവോടെയും കൃത്യതയോടെയും വിശകലനം ചെയ്ത് മൃഗസംരക്ഷണത്തിലും പാലുൽപാദനത്തിലും വൻപിച്ച മുന്നേറ്റമാണ് ഈ സമൃദ്ധ സാധ്യമാക്കുക. പാലുൽപാദന ശേഷി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വർദ്ധിപ്പിക്കാം. കന്നുകാലികളുടെ രോഗനിർണയം നടത്താം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാം. കേരളത്തിലെ തനതു പശുക്കളെ സംരക്ഷിക്കാം. ഇങ്ങനെ നിരവധിയാണ് ഈ സമൃദ്ധ കൊണ്ടുള്ള ഉപയോഗങ്ങൾ. ഈ സമൃദ്ധയുടെ ആദ്യഘട്ടമായി പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ പശുക്കൾക്കും എരുമകൾക്കും മൈക്രോചിപ്പ് ഘടിപ്പിച്ചു. ഇത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാർ. ഈ സമൃദ്ധ മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയാണ് കേന്ദ്ര മൃഗസംരക്ഷണ കാര്യാലയം. നാളെയുടെ ലോകത്തിനായി മറ്റൊരു കേരള മാതൃക കൂടി തീർക്കുകയാണ് ഈ സമൃദ്ധ. കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരാൽ പണിതുയർത്തിയ ഒരു ബാങ്കുണ്ട്. കേരളത്തിൽ നിന്ന് സ്വീകരിക്കുന്ന നിക്ഷേപത്തിൻ്റെ 100% കേരളത്തിനുള്ളിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരേ ഒരു ഷെഡ്യൂൾഡ് ബാങ്ക്, കേരള ബാങ്ക്. ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്ത് 7-ാം സ്ഥാനമുള്ളതുമായ നമ്പർ 1 സഹകരണ ബാങ്ക്.
കേരളീയരിൽ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന പാവപ്പെട്ടവരും സാധാരണക്കാരുമായ മഹാഭൂരിപക്ഷം പേരും അവരുടെ അടുത്ത സുഹൃത്തിനെ എന്ന പോലെ വിശ്വസിക്കുന്ന ബാങ്ക് കേരള ബാങ്ക്. റിസർവ് ബാങ്കിന്റെ ഷെഡ്യൂൾഡ് ബാങ്ക് പദവിയിൽ എല്ലാവിധ നിബന്ധനകളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബാങ്കാണ് കേരള ബാങ്ക്. റിസർവ് ബാങ്ക് മാനദണ്ഡങ്ങളെക്കാൾ അധികം മൂലധന പര്യാപ്തത, നിക്ഷേപകരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ ഏത് സമയവും നിർവഹിക്കാൻ തക്കവണ്ണം ലിക്വിഡിറ്റി, പൂർണ്ണമായും DICGC പരിരക്ഷ രൂപീകരിച്ച് 4ാം വർഷവും ലാഭത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ സഹകരണ ബാങ്കും കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ബാങ്കും. സമാനതകളില്ലാത്ത ആ ബാങ്കിംഗ് ഇതിഹാസമാണ് കേരള ബാങ്ക്. കേരളത്തിലെ ബാങ്കിംഗ് ബിസിനസിന്റെ 10% നിർവഹിക്കുന്ന ബാങ്ക്. 50 ലക്ഷത്തിലധികം സംതൃപ്ത ഉപഭോക്താക്കൾ. കാർഷിക ഗ്രാമീണ മേഖലയ്ക്ക് 40ലധികം വായ്പാ പദ്ധതികൾ. വനിതകൾക്കായി 10ലധികം വായ്പാ പദ്ധതികൾ. ദുർബലരും സാമ്പത്തികാവശ്യത അനുഭവിക്കുന്നവരുമായ വിഭാഗങ്ങളിലെ കുടിശ്ശികക്കാർക്ക് ആശ്വാസമാകുന്ന പ്രത്യേക OTS പോളിസി. പാവപ്പെട്ടവരുടെ മനസ്സറിയുന്ന ഒരേ ഒരു ബാങ്ക്. കേരള ബാങ്കിന് മാതൃകകളില്ല. ഇരുളടഞ്ഞുകിടന്ന ഒരു ഭൂതകാലത്തിന് ശേഷം വെളിച്ചമസ്തമിക്കാത്ത 7 വർഷങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. പുതുജന്മം നേടിയ വൈദ്യുതി വകുപ്പ് ഇന്ന് ഇന്ത്യക്കു തന്നെ മാതൃകയായിരിക്കുന്നു. എല്ലാ വീടുകളും വൈദ്യുതീകരിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം. ലോഡ് ഷെഡിങ്ങും പവർകട്ടും കേട്ടുകൈ. ഹലോ, ചെക്ക്. കേരളത്തിന്റെ കരുത്തും സാംസ്കാരിക തനിമയും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന കേരളീയം പരിപാടിക്ക് തുടക്കമാവുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിപുലമായ സജ്ജീകരണങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ തന്നെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നൃപൻ ചക്രവർത്തി കൂടി ചേരുകയാണ്. നൃപൻ, മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുകയാണ്, കേരളത്തിന്റെ മഹോത്സവത്തിന് തുടക്കമാവുകയാണല്ലേ? ജന മുഖ്യമന്ത്രി അല്പം മുമ്പാണ് എത്തിച്ചേരുന്നത്. കൃത്യം 10 മണിക്കാണ് പരിപാടി നടക്കുക. വളരെ നേരത്തെ തന്നെ മുഖ്യമന്ത്രി കുടുംബമായി ഈ നടക്കുന്ന പൊതുവേദിയിലേക്ക് എത്തിച്ചേർന്നു. മുഖ്യമന്ത്രി ഇപ്പൊ വേദിയിലേക്ക് നടക്കുന്ന ദൃശ്യങ്ങൾ ഈ ദിവസം പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നതാവും. മന്ത്രിമാരായ ശിവൻകുട്ടിയുണ്ട്, ഒപ്പം തന്നെ ആന്റണി രാജുണ്ട്, AANയ്ക്കും MP ഉണ്ട്. തിരുവനന്തപുരത്ത് തന്നെയുള്ള MLA ആയിട്ടുള്ള സംഘടനാ സമിതിയുടെ പ്രധാന ചുമതലക്കാരനായിട്ടുള്ള IBL ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ, ഇതിന്റെ സംഘാടന സമിതിയിലുള്ളവർ എല്ലാം പേരും ഈ പ്രധാന വേദിക്ക് ഉണ്ട്. മുഖ്യമന്ത്രി വേദിയിലേക്ക്, പ്രൗഢഗംഭീരമായ വേദിയാണ്, സമാനകളില്ലാത്ത, മാതൃകകളില്ലാത്ത, കേരളം ഇതുവരെ കൈവരിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു നേട്ടത്തിലേക്ക് കേരളീയം പരിപാടിയിലേക്ക് പോവുകയാണ്. ആ വേദിയിലേക്ക് മുഖ്യമന്ത്രി നടന്നു വന്ന് ആ കാര്യങ്ങൾ പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മുഖ്യമന്ത്രി നേരത്തെ എത്തിയത് സ്വാഭാവികമായും ഈ വ്യത്യസ്ത അതിഥികൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാനും അവരെ വേദിയിലേക്ക് ആനയിക്കാനും മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി നേരത്തെ തന്നെ 1 മണിക്കൂർ മുമ്പ് നേരത്തെ തന്നെ വേദിയിലേക്ക് എത്തിച്ചേർന്നത്. 10 മണിക്കാണ് പരിപാടി തുടങ്ങുക. മുഖ്യമന്ത്രി കുടുംബമായിട്ടാണ് ഈ വേദിയിലേക്ക് നേരത്തെ, വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നത്. മുഖ്യമന്ത്രി പൊതുവായി വേദിയെല്ലാം പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ ഈ നിമിഷം പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ആ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത ഏറ്റവും വലിയ പ്രൗഢഗംഭീരമായ വേദി. സാധാരണ കനകക്കുന്ന് നിശാഗന്ധിയുമാണ് സാധാരണ ആ പൊതുപരിപാടികളുടെ വേദിയാവുക എങ്കിൽ ഇന്ന് സെൻട്രൽ സ്റ്റേഡിയമാണ് മുഖ്യവേദിയായി, കേരളീയത്തിന്റെ വേദിയായി മാറിയിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഈ പ്രത്യേക സജ്ജീകരിച്ചിട്ടുള്ള വേദിയിൽ മുഖ്യമന്ത്രി എത്തിച്ചേർന്നു. ഇതിന്റെ സംഘാടക സമിതിയിലുള്ള തിരുവനന്തപുരത്തെ മുഴുവൻ ചുമതലക്കാരും എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ MP, പ്രത്യേകിച്ച് ഈ MPമാർ, ഒപ്പം തന്നെ നമ്മുടെ MLA മാർ, ഇതിന്റെ ചുമതലയുള്ളവർ, AAR എക്കിമ ഒപ്പം മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. ഒപ്പം തന്നെ IB സതീഷ് MLA ഉണ്ട്, 2 മന്ത്രിമാരുണ്ട്, തിരുവനന്തപുരത്തെ ശിവൻകുട്ടി, അതോടൊപ്പം ആന്റണി രാജു തുടങ്ങിയ എല്ലാവരും വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ഇത് കാര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ നിമിഷം പ്രേക്ഷകർ കാണുന്നത്. വലിയ തരത്തിലുള്ള സംഘാടക മികവ്, 20 സബ്കമ്മിറ്റികളുണ്ട്. ഓരോ സബ്കമ്മിറ്റികൾക്കും ചുമതലയുണ്ട്. ഫിലിം ഫെസ്റ്റിവലിന് ഒരു സബ്കമ്മിറ്റിയാണ് പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ ഫുഡ് ഫെസ്റ്റിവലിന് പ്രത്യേക കമ്മിറ്റി പ്രവർത്തിക്കുന്നു. ഈ കലാപരിപാടികൾ, 4,100 കലാകാരന്മാർ പങ്കെടുക്കുന്ന അതിവിപുലമായ പരിപാടിയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് തലസ്ഥാന ജില്ല ഇതുവരെ കണ്ടിട്ടില്ലാത്ത
സമാനതകളില്ലാത്ത കലാപരിപാടികൾ, ഗോത്രവർഗ കലാരൂപങ്ങൾ, നാടൻ കലകൾ, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പ്രത്യേക കലാരൂപങ്ങൾ, അവയോ അടക്കം പ്രൊഫഷണൽ ആയിട്ടുള്ള കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ശോഭന മുതലുള്ള പ്രമുഖരായിട്ടുള്ള നർത്തകിമാരുടെ പരിപാടികൾ, സംഗീത വിരുന്ന് എല്ലാ വേദികളിലും ഉണ്ട്. പ്രധാനപ്പെട്ട വേദി എന്ന് പറയുന്നത് ഒന്ന് സെൻട്രൽ സ്റ്റേഡിയമാണ്, മറ്റൊന്ന് കനകക്കുന്നാണ്, ഇന്ന് ടാഗൂർ തിയേറ്ററാണ്. സംസ്ഥാന സർക്കാരിന്റെ KSNDC തിയേറ്ററുകളെല്ലാം സിനിമാ പ്രദർശനം നടത്തുന്നുണ്ട്. പ്രത്യേക കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേക പ്രദർശനങ്ങളുണ്ട്. കേരളത്തിന്റെ ചലച്ചിത്രത്തിന്റെ നാഴികക്കല്ലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന ചിത്രങ്ങൾ ഈ കേരളത്തിന്റെ ഭാഗമായി ഈ വരുന്ന തലമുറയ്ക്കും ഇവിടെ എത്തുന്ന മലയാളികൾക്ക് അഭിമാനമായിട്ടുള്ള ആ ചിത്രങ്ങളൊക്കെ വീണ്ടും പ്രദർശിപ്പിക്കാനുള്ള അവസരമുണ്ട്. ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ 15 വരുന്ന കേരളത്തിന്റെ തനത് വിഭവങ്ങളെ ഈ പരിപാടിയോടുകൂടി, കേരളീയ പരിപാടിയോടുകൂടി ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ വിശാലമായ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, മുഖ്യമന്ത്രി വളരെ നേരത്തെ തന്നെ അദ്ദേഹം കുടുംബമായി എത്തിച്ചേർന്നു. മുഖ്യമന്ത്രി കാര്യങ്ങൾ വിലയിരുത്തുന്ന ദൃശ്യങ്ങൾ ഈ നിമിഷം പ്രേക്ഷകർക്ക് കാണാം. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട തലസ്ഥാനത്തെ MLA തന്നെ ഈ സംഘാടക സമിതിയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരാണ്, അവരൊക്കെ തന്നെ ഈ വേദിയിലുണ്ട്. പുറത്ത് ഈ പറഞ്ഞ നിരവധി പേർക്ക് ഈ വേദിയിൽ കടന്നിരിക്കാനും ഈ പരിപാടി നേരിട്ട് വീക്ഷിച്ചതിനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും, കാലാവസ്ഥ പ്രതികൂലമായാൽ പോലും മുഴുവൻ പേർക്കും ഈ പരിപാടി നേരിട്ട് കണ്ട് വീക്ഷിക്കാനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആൾക്കാർ ഇപ്പോൾ തന്നെ പിന്നിര മുഴുവനായി നിറഞ്ഞു കഴിഞ്ഞു. വിശിഷ്ട അതിഥികൾക്ക് വേണ്ടി പ്രത്യേകം ഒരു ഭാഗം പോലീസ് ബാരിക്കേഡ് വെച്ച് തിരിച്ചിട്ടുണ്ട്. അവിടേക്ക് വിശിഷ്ട അതിഥികളടക്കം വിവിധ ജനപ്രതിനിധികൾ, സാംസ്കാരിക രംഗത്തുള്ളവർ, സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാമ്പത്തിക വിദഗ്ധരും സമൂഹത്തിന്റെ സാംസ്കാരിക രംഗത്തെയും പ്രമുഖരായ വ്യക്തികൾ പ്രത്യേകമായി ക്ഷണിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേരും. പ്രധാനപ്പെട്ട വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ മലയാളത്തിന്റെ അഭിമാനങ്ങളായ രണ്ട് താരങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും ഒപ്പം തന്നെ തെന്നിന്ത്യയിലെയും ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും ഇതിഹാസ നായകനായിട്ടുള്ള കമലഹാസനും എത്തിച്ചേരുന്നുണ്ട്. മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്ര നടിമാരുണ്ട്. ആ രണ്ട് നടിമാരും ഈ പരിപാടി ശോഭനയാണ്, മറ്റൊരാൾ രാജു വാര്യറാണ്. ഈ രണ്ടു പേരും ഈ പരിപാടിയിൽ പങ്കെടുക്കും. അങ്ങനെ വ്യവസായ രംഗത്തെ ബിസിനസ് പ്രമുഖരായിട്ടുള്ള, കേരളത്തിന് അഭിമാനമായിട്ടുള്ള നിരവധി പേർ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 5 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അവരുടെ രാജ്യത്തെ പ്രതിയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് സമാനതകളില്ലാത്ത പ്രൗഢഗംഭീരമായ ഒരു പരിപാടിയൊക്കെയാണ് കേരളം സാക്ഷ്യമാകുന്നത്. കൃത്യം 10 പരിപാടി ആരംഭിക്കുകയും ചെയ്യും. 5 പേരെ രൂപ ലാഭം പതിനാല് ലക്ഷത്തിന്റെ ഒരു പ്രധാന കേരളത്തിന്റെ നേട്ടങ്ങൾ, അതോടൊപ്പം തന്നെ ഇനി കൈവരിക്കാൻ പോകുന്ന കേരളത്തിന്റെ സ്വപ്നങ്ങൾ തുടങ്ങിയവയാണ് ഈ ഒരു 7 നീണ്ടു നിൽക്കുന്ന പരിപാടിയിലൂടെ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അദ്ദേഹം പരിശോധിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം കുടുംബസമേതമാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഗതാഗത മന്ത്രി ആന്റണി രാജു, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാരടക്കം, AA റഹീം അടക്കം ഉള്ള ആളുകളുണ്ട്. അവിടെയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി വിലയിരുത്തിയിരിക്കുകയാണ്.